السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم بلغه منا تحية وسلاما. اللهم صل وسلم وبارك عليه وعلى آله وصحابته وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. والذين جاءوا من بعدهم يقولون أبرك بيرك والنور إننا دعاء شيد ودكنا ربنا اغفر لنا ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ولإخواننا الذين سبقونا بالإيمان ഞങ്ങൾക്ക് മുമ്പേ ദീനിലേക്ക് കടന്നു വന്നവർ അവർക്കും പുറത്തു കൊടുക്കണം പടച്ചവനെ. ولا تجعل في قلوبنا غلا للذين آمنوا സത്യവിശ്വാസികളിൽ ഒരാളോടും ഒരു വെറുപ്പും ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കല്ല പടച്ചവനെ. ربنا إنك رؤوف رحيم നീ കാരുണ്യവും വാത്സല്യവും നൽകുന്ന ണല്ലോ റബ്ബേ. ഞങ്ങളുടെ കൽബിൽ വാത്സല്യം താ റബ്ബേ. മുഅ്മിനീങ്ങളോട് ദേഷ്യം തോന്നാതെ അവരോട് സ്നേഹം തോന്നിപ്പിക്കു പടച്ചവനെ. മുഹാജിറുകൾ ഞങ്ങൾക്ക് മുമ്പേ ഈമാനിലേക്ക് വന്നവരാണ്, അവർക്ക് പുറത്തു കൊടുക്ക പടച്ചവനെ. എന്തൊരു മനോഹരം, അവർക്ക് എല്ലാം കൊടുത്തു, ദുആയും കൊടുക്കാണ്. ഇങ്ങനത്തെവരാണ് അൻസാരികൾ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ ശേഷം മക്കം ഫത്ഹായ സമയത്ത് മക്കം ഇസ്ലാമിന് അദീദനതിൽ വന്നപ്പോ അൻസാരികൾ കൂട്ടക്കരച്ചിലായി. ഹിജ്റയുടെ 8-ാം വർഷം ഞങ്ങൾ മക്കയിലേക്ക് വന്നു. മക്കം ഫത്ഹായില്ലേ, ഇദാജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹു തആല ഫത്ഹ് കൊടുത്തു. ഇസ്ലാമിലേക്ക് വന്നിരിക്കുകയാണ് മക്ക. എന്തൊരു സന്തോഷമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു താക്കോല് തുറന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചു. കഅബയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വാങ്ക്. എല്ലാം മനോഹരമായിട്ട് നടന്നു. എല്ലാവരും സന്തോഷിക്കുകയാണ്. അൻസാരികൾ കരഞ്ഞു, ഭയങ്കര കരച്ചിൽ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? നബിയേ, മറ്റൊന്നുമല്ല നബിയേ, മക്ക അങ്ങേക്ക് ഇഷ്ടമുള്ള നാടാണ് നബിയെ. അതങ്ങ് വളർന്ന നാടാണ്, അങ്ങയുടെ കുടുംബം അധിവസിക്കുന്ന നാടാണ്, അല്ലാഹുവിന്റെ കഅബയുടെ മണ്ണാണ്. ഞങ്ങൾ പേടിച്ചു പോകുന്നു നബിയെ, മക്കം ഫത്ഹായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മദീനയിലോട്ട് തിരിച്ചു വരാതെ അങ്ങ് ഇവിടെ തന്നെ താമസമാക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് നബിയെ എന്ന് അൻസാരികൾ അഷ്റഫുൽ ഖൽക്കിനോട് വിധങ്ങൾ പറഞ്ഞു. ഞാനും അൻസ്വാരിയാണ്, അനമിനൽ അൻസ്വാർ, ഞാനും അൻസ്വാരികളിൽ ഒരുത്തനാണ്. നിങ്ങളോടൊപ്പം ഞാനും മദീനത്തേക്ക് മടങ്ങാൻ പോവുകയാണ്. ഇത് ഹബീബ് ഉറപ്പു കൊടുത്തപ്പോഴാണ് അവരുടെ കരച്ചിലടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ മദീനത്തേക്ക് തന്നെ തിരിച്ചുപോയി. മക്കയിൽ താമസിക്കാമായിരുന്നു, പക്ഷേ റസൂൽ പറഞ്ഞു ഞാനും അൻസ്വാരികളിൽ ഒരാളാണ്. ഇതാണ് ദീനിന്റെ ചരിത്രം. ഈ ഒരു സ്നേഹം, ഈ ഒരു അടുപ്പം, ഇത് ഹിജ്റ കൊണ്ട് ദീനിന് കിട്ടിയ വലിയൊരു നിഅമത്താണ്. അത് മുസ്ലിം ഉമ്മത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളോടും പാവപ്പെട്ടവരോടുമുള്ള അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അണമറിയാത്ത ആ ഒരു പ്രവാഹം തുടർന്നു കൊണ്ടിരിക്കുക. ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് അല്ലാഹു വിജയം തരും. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. അഷുറായിൻ്റെയും താസുറായിൻ്റെയും നോമ്പിലേക്ക് വിശദമായിട്ട് പറയേണ്ടതായിരുന്നു. നമ്മുടെ സമയം ആയിക്കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് ജൂതന്മാർ ആശുറ നോമ്പനുഷ്ഠിക്കുന്നു എന്ന വിവരം തങ്ങൾ അറിയുന്നത്. തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു മക്കയിൽ തന്നെ. മദീനയിലേക്ക് എത്തിയപ്പോൾ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ നബി തങ്ങൾ ചോദിച്ചു അവരോട്, എന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് വളരെ നല്ല ഒരു ദിവസമാണ്. ആ വാക്ക് എങ്ങനെ, യൗമുൻ സ്വാലിഹ്, ഇത് സ്വാലിഹായ ദിവസമാണ്.
എന്ന് പറഞ്ഞു. യൗമുൻ നജ്ജല്ലാഹു മൂസാ വബനി ഇസ്രായീൽ, മൂസ നബി അലൈഹി സ്സലാമിനെയും ബനു ഇസ്രായീലുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും വഅഗ്റഖ ഫിർഔന വഖൗമഹ, ഫിർഔനെയും അവന്റെ ആളുകളെയും അല്ലാഹു ചെങ്കടലിൽ ഡെഡ് സീയിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത്. അതിന് ശുക്രായി മൂസ നബി അലൈഹി സ്സലാം നോമ്പ് നോച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ നോമ്പ് നിലനിർത്തിക്കൊണ്ടുപോരുകയാണ്. തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു മിൻകും ബിമൂസ, മൂസ നബി അലൈഹി സ്സലാമിനോട് നിങ്ങളിലേറെ ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാനും നോമ്പ് നോക്കാൻ. തങ്ങൾ ആ ആഷൂറ ഇന്റെ നോമ്പ് നോറ്റു. ആഷൂറ എന്നത് അഷറ അല്ലെങ്കിൽ ആഷർ എന്ന വാക്കിൽ നിന്നാണ്, പത്ത് പത്താമത്തത് എന്ന വാക്കിന് അർത്ഥം. എന്ത് ആഷൂറ താസു ആ എന്ന് എന്റെ അങ്ങനെ ഒരു പ്രയോഗം ആ വാക്കിന് വരാൻ കാരണം എന്നത്, അത് ആ വാക്കിനെ ഒരു അളമത്തും ഫഹാമത്തും ഒരു വാക്കിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് ആ വാക്കുകളെ അങ്ങനെ മാറ്റിമറിച്ചത് എന്നാണ് ആലിമീങ്ങൾ പറയാം. അത്രയും ഗൗരവമുള്ള ദിവസമാണത് എന്ന് തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു. നബിയെ, ഇത് ജൂതന്മാർ നോമ്പ് നോറ്റ ദിവസമല്ലേ, അപ്പൊ നമുക്കെന്ന് നോമ്പ് വേണോ? നബിയെ, അത് ജൂതന്മാരുടെ ദിവസമല്ലേ. തങ്ങൾ പറഞ്ഞു, എങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് ഒരു നോമ്പ് നോൽക്കും. തങ്ങൾ മറ്റൊരു ഹദീസ് പറഞ്ഞു, ഇൻ ബഖീതു ഇലാ ഖാബിലിൽ ലഅസൂമന്നത്താസ, അടുത്ത ഒരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ നോമ്പ് നോൽക്കുന്നു പറഞ്ഞു തങ്ങൾ. പക്ഷേ ആ വർഷം തങ്ങൾ വഫാത്താവുകയുണ്ടായി. തങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ച ദിവസമാണ് താസ. ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനെ പറഞ്ഞു, നോമ്പ് 3 രീതിയിലാവാം. ഒന്നുകിൽ ആഷുറായിന്റെ മുഹറം 10 അന്ന് മാത്രം ഒരാൾക്ക് നോമ്പ് നോൽക്കാം. തങ്ങൾ അതിന്റെ ആഷുറായിന്റെ മഹത്വം തുകഫിറു സനത്തിൽ മാവിയ, കഴിഞ്ഞു പോയ ഒരു മാസം ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പിന്നെ തങ്ങൾ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താസ്യം 9 നോൽക്കുമായിരുന്നു. ഇപ്പൊ തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് താസ്യവും ആഷിറും 9 ഉം 10 ഉം നോമ്പ് നോൽക്കൽ പ്രബലമായ സുന്നത്താണ്. പിന്നെ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, ജൂതന്മാർ ചെയ്യുന്ന പണിയോട് നമുക്ക് എതിര് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ആഷുറ നോമ്പ് നോറ്റാൽ ഫസൂമു ഖബ്ലഹു ഔ ബഅദഹു, അങ്ങനെയും ഹദീസ് ഉണ്ട്. നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നോമ്പ് നോറ്റോളൂ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് 9, 10, 11 അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാം. 10 ഒന്നാവാം, 9, 10 ആവാം, 9, 10, 11. ഇതൊക്കെ സുന്നത്തിന്റെ സുന്നത്തിനോട് യോജിച്ചു വരുന്ന രീതിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസ നബി അലൈഹി സ്സലാമും ദീനുമായി നമ്മളൊക്കെ ഉള്ള ആ ഒരു അടുപ്പ് നമ്മളൊക്കെ ഒന്നാണ്. രാജ്യവും മണ്ണും അതിൽ വ്യത്യാസമില്ല, കാലഘടനയിൽ അത് വ്യത്യാസമില്ല, നമ്മളൊക്കെ ഒപ്പമാണ് എന്ന് മൂസ നബി അലൈഹി സ്സലാമിനോട് ആ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യത്തിൽ ആ നോമ്പ് വരുന്നത്. അതൊക്കെ പല രീതിയിൽ ഇപ്പോൾ ഷിയാ വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അവർ വധിക്കപ്പെടുന്നത് വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഈ മുഹറം 10 അന്നാണ്. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 58 വയസ്സുള്ളപ്പോഴാണ് നടന്നത്. അതിന്റെ പേരിലാണ് അവർ പല ആചാരങ്ങളും ദുർനടപടികളും സ്വീകരിച്ചു പോരുന്നത്. മുഹറം 10 പ്രത്യേകത അതല്ല, മുഹറം 10 അതിന്റെ മുമ്പേയുണ്ട്. അലിമികൾക്ക് പറയുന്നു, ഒരാളുടെ വഫാത്ത് നടന്ന ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ഒരു രീതി ശരിയാക്കില്ല, അങ്ങനെ രീതിയില്ല. അതുകൊണ്ട് നമുക്ക് പറയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതും ജനിച്ചതും റബീഉൽ 12 അങ്ങനെയല്ലേ? പക്ഷെ അവിടെ നിന്ന് സങ്കടപ്പെടുത്തി ഇല്ല, അങ്ങനെ ഒരു സങ്കടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അലി റളിയല്ലാഹു അൻഹു, 4-ാമത്തെ ഖലീഫയല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാവര പുതിയാപ്പിളയല്ലേ, ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുകയല്ലേ ഉണ്ടായത്? അതിന്റെ പേരിൽ സ്വഹാബികൾ അങ്ങനെ നിശ്ചയിച്ചോ? ഇല്ല. പിന്നെ അതിന്റെ മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലായി ബഹുമാനപ്പെട്ടവരെ വളരെ ദാരുണമായിട്ടല്ലേ ശത്രുക്കളെ വധിച്ചത്? അതും മഹത്തമായിട്ട് ആചരിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോച്ചുകൊണ്ടല്ലേ ശുഭനിസ്കാരത്തിന് വന്നത്? അപ്പോഴല്ലേ സ്റ്റാബ് ചെയ്ത് ബഹുമാനപ്പെട്ടവരെ വയറിന് കുത്തേറ്റത്? അപ്പോ അത് ആ ഒരു രീതിയിലല്ല ശറഈ മുഹറം 10 നോമ്പ് നിശ്ചയിച്ചത്. അത് മഹാനായ മൂസ നബി അലൈഹി സ്സലാം അവരുടെ ഏറ്റവും വലിയ ശത്രു ഫിർഔനാണ്. നബി തങ്ങൾ പോലെ വാക്കുപയോഗിക്കും. അബൂജഹലിനെ കാണുമ്പോഴും തങ്ങൾ പറയും, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ് അബൂജഹൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ശത്രുവിനെ അല്ലാഹു നശിപ്പിച്ചതും അതും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട്. നൈൽ നദി ക്രോസ് ചെയ്തിട്ടല്ലോ മൂസ നബി അലൈഹി സ്സലാം, നോർത്തിലേക്ക് പോകേണ്ടവർ ഈസ്റ്റിലേക്ക് യാത്ര തെറ്റി അങ്ങനെ ചെങ്കടലിന്റെ മുമ്പിലെത്തി. ചെങ്കടൽ കഴിഞ്ഞാൽ അക്കരെ ഫലസ്തീനാണ്. ഇക്കരെ ഒരു ഭാഗത്ത് നമുക്ക് എത്തിയോപ്പ് കിട്ടും, ഈജിപ്ത് കിട്ടും. സുബ്ഹാനല്ലാഹ്, ആ ചെങ്കടലാണല്ലോ കത്തൗദൈ ജിബാൽ, പർവ്വതം പോലെ മാറി നിന്നു. മൂസ നബി അലൈഹി സ്സലാം കൂടെ നടന്നു നീങ്ങി ഫിറാനും കൂട്ടരും മധ്യത്തിലെത്തി
വെള്ളത്തെ അള്ളാഹുവിനെ ചേർത്തു. ഫഅഗറഖ ഫിർഔൻ, ഫിർഔൻ അള്ളാഹു മുക്കിക്കൊന്നു. ഇങ്ങനെ ദീനിന് വലിയ ഒരു നേട്ടം അള്ളാഹു നൽകിയ, ഒരു ശത്രുവിനെ നശിപ്പിച്ച ദിവസമാണ്. അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതാണ്. മുസ്ലിം അലഹിസ്സലാമിന് ഫത്ഹ് കിട്ടിയ ദിവസമായ ഇതിന്റെ പേരിലും. ഏതായിരുന്നാലും അള്ളാഹു തആല അമലുകളൊക്കെ ധാരാളമായി ചെയ്യാൻ അള്ളാഹു സഹായിക്കുമാറാണ്. അന്നത്തെ ദിവസം ധാരാളം ഖിറാഅത്തും മറ്റു ഇബാദത്തുകളും നിസ്കാരവും ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ആ ദിവസത്തെ വളരെ സജീവമാകണം. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ കഥാ കിട്ടാൻ പറ്റും, സഹോദരിമാർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. പിന്നെ 25 വയസ്സായ മകൻ ജോലിസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. മകന് സമ്പാദ്യമൊന്നുമില്ല. മകന് വേണ്ടി മാതാവിനെ പിതാവിനെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ? ഇല്ലല്ലോ, മകന് ജോലിസ്ഥലത്ത് സമ്പാദ്യമൊന്നുമില്ലല്ലോ. സമ്പാദ്യമുള്ള ആളുകളല്ലേ തടിയാലും വഴിയാലും മുതലാലും സൗകര്യപ്പെടുന്ന ആൾക്കാണല്ലോ ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജന്തില്ല, അയാൾക്ക് നിർബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സുന്നത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. മേൽപ്പറഞ്ഞ മരണപ്പെട്ടവരെ മകന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത് പിതാവ് ഹജ്ജിന് പോയി. മക്കയിലെത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, മകന് സമ്പാദ്യമില്ലാത്തതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മാതാവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിയ്യത്ത് ചെയ്തു. അങ്ങനെ ചെയ്യാം, അതിൻ്റെ വിധി എന്താണ്? അപ്പോൾ ഒരാൾക്ക് പകരം ഹജ്ജ് ചെയ്യണമെങ്കിൽ സ്വന്തമായി നഫ്സിൻ്റെ ഹജ്ജ് അയാൾ ചെയ്തിരിക്കണം എന്നാണ്. ഞാനൊരു ഹജ്ജ് ചെയ്താലേ അടുത്ത വർഷം വേറൊരാൾക്ക് പകരം ചെയ്യാൻ പറ്റും. ഹജ്ജ് ഒരാൾക്ക് ഒന്നേ പറ്റുള്ളൂ, അല്ലേ? ഈ വർഷം ഒന്നുകിൽ ഞാൻ എൻ്റെ ഹജ്ജ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ ഒരാൾക്ക് പകരം ഹജ്ജ് ചെയ്യുന്നു. ആർക്കും മകന് വേണ്ടി വാപ്പാക്ക് എന്താ ഹജ്ജ് ചെയ്യൽ സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ആ കൂലി മകന് കിട്ടും. വാപ്പാക്ക് അത് നിർബന്ധമില്ല, കാരണം സമ്പാദ്യമില്ലാതിരുന്നൊരു മകനായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമായിട്ടില്ല. അപ്പം പിന്നെ വാപ്പാക്ക് വേണമെങ്കിൽ ഹജ്ജ് ചെയ്യാം. എപ്പോൾ വാപ്പ സ്വന്തമായി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് വാപ്പ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും പുസ്തകം വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അതിൻ്റെ വിഷയം മനസ്സിലായല്ലോ. സംബ്രന്ഥങ്ങളുടെ ആണ്ട് പ്രമാണിച്ച് നടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ബഹു സഫീർ ഹുദവി വെള്ളിലയുടെ മംബ്രന്ഥങ്ങൾ അനുസ്മരണ പ്രഭാഷണവും മൗലിദ് പാരായണവും ഉച്ചയ്ക്ക് ജുമാശേഷം ഉവൈസ് ഹിജ്റയുടെ സന്ദേശം എന്നീ വിഷയത്തിൽ എവിടെ വെച്ചിട്ടാണ് ജുമാക്ക് ശേഷം എവിടെ വെച്ചിട്ട് ഇസ്ലാമിക് സെന്ററിൽ വെച്ചിട്ട് ആ മംബ്രന്ഥങ്ങളുടെ വഫാത്ത് നടന്ന ഒരു മാസം കൂടെയാണ് ഈ മുഹറം മാസവും. അതുകൊണ്ട് നാട്ടിലൊക്കെ ദാൽഹുദയുടെ സദന്മാരും വിദ്യാർത്ഥികളും ഒക്കെയായി വളരെ തങ്ങളുടെയൊക്കെ ജീവചരിത്രങ്ങളും സംഭവങ്ങളും പാഠങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് സഫീർ ഹുദവി വെള്ളിയിലെ സുഹൃത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും ജുമാ നിസ്കാരത്തിന് ശേഷം, അല്ലേ? അല്ല, വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ജുമാക്ക് മുമ്പ്. പിന്നെ മൗലിദ് പാരായണം, തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം അനുസ്മരണം. അപ്പോൾ ദിക്റുൽ അംബിയാ ഇബാദ ദിക്റുൽ സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളായ ആളുകളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അവരുടെ അപദാനങ്ങളും അവരുടെ നന്മകളും വാഴ്ത്തുകയാണ്. അത് കഫാറത്താണെന്ന് തങ്ങൾ പഠിപ്പിച്ചത്. തെറ്റുകൾ പുറക്കപ്പെടാൻ കാരണമാണ്. ബഹുമാനപ്പെട്ട മമ്പ്രന്ഥങ്ങളൊക്കെ കുത്തുബാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വലിയ മഹാനാണ്. അള്ളാഹുരോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി തരുമാറാണ്. ഉച്ചയ്ക്ക് ശേഷം ഉവൈസ് ഹുദവി ചെപ്പാരപ്പെടവ് അദ്ദേഹത്തിൻ്റെ ഹിജ്റയുടെ സന്ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം ഉണ്ടാവും. ഭാഷണവും ഭക്ഷണം ഉണ്ടെന്നാണ് പറയുന്നത്, രണ്ടുണ്ട്. അപ്പോൾ മുഹറം 10 തിങ്കളാഴ്ച ഇവിടുത്തെ മയ്യിത്ത് നിസ്കാരത്തിന്റെ ശേഷം റഊഫ് ഹസനിയുടെ ഹിജ്റ പ്രഭാഷണം ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ നമ്മള് നഷ്ടപ്പെട്ടു പോയ, നമ്മൾ പറയാതെ പോയ ഭാഗങ്ങള് അല്ലാത്തതും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഇനി ഒരുപാട് ഇതിൽ പഠിക്കുകയാണ്. നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ അതിന്റെ ശൃംഖല ചെയ്ത് പറഞ്ഞ ഇൻഷാല്ലാ 2 ക്ലാസ്സിന് വരാനുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ വിശദമായിട്ട് പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد كما تحب وترضى. اللهم لك الحمد كما ينبغي لجلال وجهك. اللهم لك الحمد بالإيمان. اللهم لك الحمد بالإسلام. اللهم لك الحمد بالمحرم. اللهم لك الحمد لما هديتنا لهذا. اللهم لك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هديت. اللهم صل وسلم وبارك على عبدك ورسولك سيد الأنبياء
الأنبياء والمرسلين محمد صلى الله عليه وسلم صلوات ربي وسلامه عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനഃപൂർവ്വവും മറന്നിട്ടും അറിവില്ലായ്മ കൊണ്ടും ഒറ്റയ്ക്കും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ആൾക്കൂട്ടത്തിലും അല്ലാതെ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഓർക്കുന്നതും ഓർക്കാത്തതുമായ എല്ലാ തെറ്റുകളും നീ മാപ്പാക്കി തരണേ റബ്ബേ. നീ ഗഫൂറാണല്ലോ റബ്ബേ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് താ റഹ്മാനെ. നീ റഹ്മാനും റഹീമുമാണല്ലോ അല്ലാഹ്, നിന്റെ റഹ്മത്ത് ഞങ്ങളോട് കാണിക്കണേ പടച്ചവനെ. അർഹമർ റഹീം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്ക റബ്ബേ, ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്ക റബ്ബേ. അല്ലാഹും മരണപ്പെട്ടു പോയി ൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങൾ രോഗികളാണ് റബ്ബേ, രോഗികൾക്ക് എല്ലാവർക്കും ശിഫ നൽകണേ പ്രച്ചവനെ. ഈ സദസ്സിൽ ഇരുന്ന് ഇവിടെ ആമീൻ പറയുന്ന ആളുകളിൽ ആർക്കെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ പ്രച്ചവനെ, നീ ശിഫയാക്കണേ അല്ലാ. ഈ സദസ്സിന്റെയും അൽമിന്റെയും നിന്റെ ഖുർആാനിന്റെയും നിന്റെ ഈ പരിശുദ്ധ മുഹറത്തിന്റെയും ഹക്ക് കൊണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ശിഫ നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് റബ്ബേ, ശിഫ നൽകണേ പടച്ചവനെ. اللهم بحق كاف هاء عين صاد اللهم اشفنا اللهم اشفنا اللهم اشفنا شفاء عاجلا لا يغادر سقما ولا الما اللهم يا പ്രയാസപ്പെടുന്ന രോഗങ്ങൾ തരല്ലേ റബ്ബേ, ആരോഗ്യങ്ങളായ രോഗങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹു, ഇത്തരം രോഗങ്ങൾ വന്നുപെട്ട് എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ ഉടച്ചവനെ. അല്ലാഹുവേ, മാരകമായ രോഗത്തിന്റെ ക്യാൻസർ പോലെ രോഗത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവെ ചോർന്നു പോകുന്ന അസീമത്താണ് റബ്ബേ ഞങ്ങളുടെ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ ഉടച്ചവനെ. അല്ലാഹുവെ, ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവെ, മാരകങ്ങളായ രോഗം ആർക്കും വരാതെ കാക്കണേ റബ്ബേ. അല്ലാഹുവെ, അങ്ങനെ ഒരു രോഗം വരാൻ നിന്റെ മുബറമായ ഖളാഇൽ നിനക്ക് നിശ്ചയമുണ്ടെങ്കിൽ പടച്ചവനെ ഇത് സഹിക്കാനുള്ള സബറും യഖീനും തരണേ പടച്ചവനെ. അല്ലാഹു, അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗികൾക്ക് നീ ഈമാനും ഹസനാത്തും വർദ്ധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു, ഇതിൻ്റെ ഏതെങ്കിലും ഒരു മുഅല്ലഖായ ഒരു ഖളാ ആണെങ്കിൽ പടച്ചവനെ, ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തർ, ഈ പരിപാടി നെറ്റിലൂടെയും മറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളുമായി ഈ സദസ്സിലേക്ക് ശരീരവുമായി എത്തിച്ചേരാൻ കഴിയാത്ത എല്ലാ മുഅ്മിനും മുഅ്മിനാത്ത്, അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽപ്പക്കക്കാരും പരിചയക്കാരുമായ, ഇപ്പം നാട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരും സാധാരണ വരുന്നവരും ഇന്ന് വരാൻ കഴിയാത്തവരുമൊക്കെ എല്ലാവർക്കും അല്ലാഹുവേ ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ വീട്ടിലായാലും റോട്ടിലായാലും യാത്രയിലായാലും ജോലിസ്ഥലത്തായാലും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. എല്ലാ ആഫത്തിൽ നിന്നും കാക്കുന്നതോടൊപ്പം എല്ലാ തിന്മകളിൽ നിന്നും കാക്കണേ റബ്ബേ, എല്ലാ തെറ്റുകളിൽ നിന്നും കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും നാവും നീ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ ഈമാനെ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ, അത് നീ പരിപോഷിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു, ഒരു പ്രയാസം വരുമ്പോഴേക്കും ഓടിപ്പോകുന്ന ഈമാനാ റബ്ബേ ഞങ്ങൾ. അല്ലാഹു, ഞങ്ങളുടെ ഈമാനെ പിടിച്ചു നിർത്തണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ സംശയം കൊണ്ട് ബന്ധിതമാണ് പടച്ചവനെ. യഖീനുള്ള ഈമാൻ തരണേ റബ്ബേ. അല്ലാഹു മർസുഖന ഈമാനൻ ലർത്തിദാദ ബഅദ. അല്ലാഹു, ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഈമാൻ തരണേ റബ്ബേ. അല്ലാഹു, ഒരിക്കലും ചാഞ്ചാടാത്ത ഈമാൻ തരണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കു റബ്ബേ. ഞങ്ങളുടെ പെൺമക്കളെ സഹോദരിമാരെ സ്വാലിഹാത്തുകളാക്കു റബ്ബേ. ആൺമക്കളെ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരെ നല്ലവരാക്കു റബ്ബേ. അല്ലാഹു, ഞങ്ങളൊക്കെയും നല്ലവർക്ക് ഇമാമ നിൽക്കാൻ പറ്റിയവരാക്കു റബ്ബേ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഹിജ്റ എന്ന ഒരൊറ്റ ത്യാഗം, അല്ലാഹുവേ, അതിന് ഹബീബ് അർഹിക്കുന്നതിനേക്കാളും കോടാനക്കോടി ബില്യൻ കണക്കിന് ഇരട്ടിയായി ഖൈർ ഹബീബിന് കൊടുക്കറബ്ബേ. ഇവിടുത്തെ സ്വഹാബികൾക്ക് കൊടുക്കറബ്ബേ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും കൊടുക്കറബ്ബേ. അല്ലാഹുവേ, നീ അവരിഷ്ടപ്പെട്ടവരാണ്, അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. അവരോടൊപ്പം ഞങ്ങൾ സ്വർഗത്തിലേക്ക് ആക്കണേ കുറച്ചവനെ. അള്ളാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ഒരു ത്യാഗം ചെയ്തിട്ടില്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവരുടെ കണക്കിലേക്ക് ചേർത്തിയാൽ ഒന്നുമല്ല ഉടച്ചവനെ. ഞങ്ങൾ നിന്റെ ഇൽമിന് വേണ്ടി വരുന്നതോ കേൾക്കുന്നതോ ഇരിക്കുന്നതോ പറയുന്നതോ നിന്റെ ഹബീബും നിന്റെ സ്വഹാബികളും നിന്റെ ദീനിന് ചെയ്ത ഫിദായിലേക്ക് നോക്കിയാൽ ഒന്നുമല്ല ഉടച്ചവനെ. അള്ളാഹു, ഇതെങ്കിലും സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബേ. ഞങ്ങളിന്ന് സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബേ. ചില
ഞങ്ങളുടെ നീയത്തുകളുടെ അപാകതകളെ പരിഹരിക്കണേ മുടച്ചവനെ. ബാബു ഞങ്ങളുടെ അമലുകളുടെ ഖിലാസ് നൽകി റബ്ബെ. ബാബു ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ ഈ ഒത്തുചേരൽ ഒരു നിമിത്തമാക്കി റബ്ബെ. ഈമാനുള്ള മരിക്കാൻ തൗഫീഖ് ദാ റബ്ബെ. ആഷുറയുടെയും താസുറയുടെയും അതിനപ്പുറം 9, 10, 11 നോമ്പെടുക്കാറുള്ള ഭാഗ്യം നൽകി റബ്ബെ. അതിനുള്ള സാഹചര്യം നൽകണേ റബ്ബെ. രോഗങ്ങൾ വരാതെ കാക്കണേ റബ്ബെ. അല്ലാഹു മുഹറം മാസത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പ് സൃഷ്ടിക്കാൻ തൗഫീഖ് തരണേ റബ്ബെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ നിന്റെ മുമ്പിലേക്ക് നിന്റെ ഹദറത്തിലേക്ക് ഇൽമുകളെ വെച്ച് നിന്നിലേക്ക് ഉയർത്തുകയാണ് റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിച്ചു തരണേ റബ്ബേ. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന സഹോദരിമാർ പെൺമക്കളുള്ളവർ അള്ളാഹുവിന്റെ കല്യാണങ്ങൾക്ക് റാഹത്ത് നടത്തി കൊടുക്ക റബ്ബേ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തുകളായി പെൺകുട്ടികൾ ഇണങ്ങളായി കൊടുക്കണേ റബ്ബേ. കല്യാണം കഴിഞ്ഞവർ ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പം നൽകണേ റബ്ബേ. അള്ളാഹുവേ അടുപ്പം നൽകണേ റബ്ബേ. തലാഖിലും മറ്റും പിരിയാൻ നിൽക്കുന്ന കുടുംബങ്ങളെ നീ ഇണക്കണേ പടച്ചവനെ. കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കുടുംബത്തിൽ സമാധാനം നൽകുക റബ്ബേ. അള്ളാഹുവേ എത്രയോ കുടുംബങ്ങൾ വിഷമങ്ങളിലാണ്, പടച്ചവനെ മാനസികമായ പ്രയാസങ്ങൾ വരാതെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ നാട്ടിൽ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും ഉപേക്ഷിച്ചു പോകുന്നവരാണ് റബ്ബേ, അവരെ നീ സംരക്ഷിക്കണേ റബ്ബേ. നിന്നെ ഏൽപ്പിക്കുന്ന പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. നീ അത് ഏറ്റെടുക്കണം പടച്ചവനെ. اللهم انا نستحفظك ايماننا ويقيننا واجسامنا وارواحنا وعلومنا واعمالنا واولادنا وذرياتنا وازواجنا واخوتنا واخواتنا وكسبنا واموالنا وتجارتنا وكل ما اعطيته لنا فانه لا تضيع ودائعك يا رب العالمين. اللهم بھومیکم غلیلم بھومیک ഉള്ളിലേക്ക് ഞങ്ങൾ വന്നാലും നീ ഞങ്ങളെ റഹ്മത്ത് കാണിക്കണം. ആ മഷ്റയിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പേടിയില്ലാതെ വരുന്നവൻ പൊടുത്തണേ റബ്ബേ. നാളെ മിസാനിലും സിറാത്തിലും അമലുകൾ തൂക്കി നോക്കുമ്പോഴും സിറാത്ത് കടക്കുമ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഈ സാധുക്കളുടെ മേൽ ഉണ്ടാകണേ അല്ലാഹു. നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم هذا الرجاء اللهم ഇത് ഞങ്ങളുടെ പ്രതീക്ഷയാണ് റബ്ബേ. ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ആശകളാണ് റബ്ബേ. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിച്ചതും അല്ലാത്തതുമായ ഷർറുകളും ഞങ്ങൾ കാവൽ നൽകണേ റബ്ബേ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു ഒരു സഹോദരന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരിച്ചെത്തി കൊടുക്കണേ തമ്പുരാൻ, തിരിച്ചെത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹു അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും نيكي قركنا يا رب. أمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.